മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം 5 പ്രതികളാണ് കേസിലുള്ളത്. സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട്. ഫൈസൽ ബിൻ അഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. ഫൈസൽ, എന്തൊക്കെയാണ് കുറ്റപത്രത്തിന്റെ വിവരങ്ങൾ? എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ തന്നെ കെ സുരേന്ദ്രനാണ് ഒന്നാമത്തെ പ്രതി. യുവമോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ നായിക്, ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ചെട്ടി, നേതാക്കളായ സുരേഷ് നായിക്ക്, മണികണ്ഠ റൈ ഇവരെ പ്രതികളൊക്കെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ചെട്ടിയായിരുന്നു സുരേന്ദ്രന്റെ ചീഫ് ഏജന്റ്. അതായത് മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് 2,50,000 രൂപയും സ്മാർട്ട് ഫോണും സാഹചര്യം പിൻവലിക്കാൻ നൽകി എന്നും ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ വകുപ്പ് ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഈ വകുപ്പ് അടക്കം ചുമത്തിയിട്ടുണ്ട്. ജലപാതക നിയമത്തിലെ 171 ബി ഈ വകുപ്പുകൾക്ക് പുറമെ അന്യായമായി ഈ തടങ്കലിൽ വെക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇനി തുടർ നടപടികൾ, ഇനി ഈ കേസിൽ വാദം തുടർ നടപടികൾ നടപടിയിലേക്ക് കോടതി കടക്കും. ശരി ഫൈസൽ.